ഹലോ, എല്ലാവർക്കും പി ആർ നായർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രസന്ന. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിലൊന്ന് തയ്യാറാക്കിയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡാണെങ്കിലും എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത്, ഞാനിവിടെ 125 ml ഒരു കപ്പിന് ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തരിയില്ലാത്ത റവ നോക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഡെസിഗേറ്റഡ് കോക്കനട്ട് ആണ്, അതേപോലെ തന്നെ ഒരു ഫുൾ കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതേ കപ്പിന് 1.5 കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. പൊടിക്കണം എന്നില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് മെൽട്ട് ആവാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചെടുത്തത്. അതുപോലെ തന്നെ ഞാൻ ഇതേ കപ്പിന്, ഈ 125 ml കപ്പിന് 2 കപ്പ് പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാല് ഇനി നമുക്കൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് ഈ പാലൊന്ന് അതിലേക്ക് ഒഴിച്ചിട്ട്, ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് തള വരണ വരയ്ക്ക് നമുക്കൊന്നൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അത് പാലിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് നമ്മുടെ റവ അല്പായിട്ട് ചേർത്ത് കൊടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി എടുക്കുക. നമ്മുടെ റവയൊക്കെ ഇവിടെ പാലിൽ കിടന്ന് കുറുകി വന്ന് നല്ല പോലതായി വന്നിട്ടുണ്ട്. കട്ട കെട്ടാതെ നമ്മൾ സിമ്മിൽ വെച്ചെടുത്ത് ഇനി അഥവാ 1-2 കട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിക്കേണ്ട. അത് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് എടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.5 കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് നമ്മൾ നന്നായിട്ട് അത് മെൽട്ട് ആവണ വരയ്ക്കും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ റവയിലെ വെള്ളം എല്ലാം പാലും പഞ്ചസാരയും എല്ലാം മെൽട്ടായി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡെസിഗേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. റവ ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഉരുണ്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫൈനലി ഞാനിതിലേക്ക് ഒരു 4 ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യണത്. അത് ഒരു നല്ല പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത്. അത് നമ്മൾ പാലിലാണ് ചെയ്തതെങ്കിലും ആ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടത് ഉരുണ്ട് വരുന്ന വരെയും നമുക്ക് ഇതാക്കാം. അതിലേക്ക് ഒരു ഗ്ലേസിങ്ങിനും നല്ല ഒരു മണത്തിനൊക്കെ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ റവയുടെ മിശ്രിതം എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം എവിടെ ഒട്ടിപ്പിടിക്കണോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. വല്ലാതെ ചൂടാറണ്ട, ഒരു നമുക്ക് പിടിക്കാൻ കയ്യിൽ പിടിക്കാൻ മാത്രമല്ല ചൂടാറത്തക്ക രീതിയിൽ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചാൽ അത് പിന്നെ കട്ട പിടിച്ചിട്ട് അങ്ങനെ ഉണങ്ങിയ പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. ാണ് ഞാൻ ഇതിലേക്ക് ഒരു ലേശം റോസ് വാട്ടർ, ഒരു 2 ഡ്രോപ്പ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒന്നും ഒഴിച്ചില്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇടുകയാണെങ്കിലും നല്ലതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് ഞാനിത് ഒഴിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ മിശ്രിതം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ സ്വല്പം നെയ്യ് തടവിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നല്ല മയമാക്കി എടുക്കുക കേട്ടോ. ഇതിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒന്നിലേക്ക് ഞാൻ ഒരു ഗുലാബി കളറ്, ഒരു റോസ് ഫ്ലവറിൻ്റെ കളറാണ് ഞാൻ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഗുലാബി കളർ നമ്മളിവിടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള്, കറുത്ത എള്ളാണ് കേട്ടോ ചേർക്കണത്. അത് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനെടുത്തിട്ട് ചേർക്കണം. നെക്സ്റ്റ് ഒരു ബോൾ എടുത്ത് ഞാനതിലേക്ക് കുറച്ച് ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആപ്പിൾ ഗ്രീൻ ആണതിൽ, ആ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 3 കളറിലുള്ള ഇത് ഇവിടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ സ്വല്പം നെയ്യ് തടവാം.
നെയ്യ് തടവിയിട്ട് ഇതിനെ ഓരോന്നിനെ എടുത്തിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കാം നമുക്ക് ആദ്യം. ബോൾസ് എല്ലാം ഇവിടെ റെഡിയായി വന്നു. ഇനി ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഈ ഗ്രീൻ കളർ ബോളിനെ എടുത്ത് കയ്യിൽ ഇത്തിരി നല്ലോണം നെയ്യോ എണ്ണയോ എന്തെങ്കിലും നിങ്ങൾ തടവിയിരിക്കണം കേട്ടോ. എന്നിട്ട് അതിനെ ചെറിയ പൂരിയുടെ പോലെ നമ്മൾ ഒന്നിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് വെള്ള എടുക്കുക, അതുപോലെ തന്നെ നെയ്യ് തടവി. എന്നിട്ട് ആ വെള്ളം ഉണ്ടേനെ അതിൽ നിന്നും കുറച്ച് ചെറിയതായിട്ട് ഒരു പൂരി പോലെ ആക്കിയിട്ട് എടുക്കുക. ആ വട്ടത്തിൽ നിന്നും കുറച്ച് ചെറുതായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ വൈറ്റിനെ ഈ ഗ്രീനിൻ്റെ മേലേക്ക് വെച്ചു, അതുപോലെ തന്നെ ഇനി ഈ പിങ്ക് കളറുള്ളതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതിനെ. ഇനി നമ്മൾ പിങ്ക് കളർ ബോളിനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് ഇതിനെ റോൾ ചെയ്തെടുക്കാം, നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ ഇവിടെ ബോൾസ് ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ഈ ബോൾസ് ഒക്കെ ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സീറ്റ് ഒക്കെ ഇവിടെ തണുത്ത് മുറിക്കാനൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുത്ത് മുറിച്ച് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുറിക്കുകയട്ടോ. ഇങ്ങനെ മുറിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയുള്ളൂ. ഒരെണ്ണത്തിന് 4 കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴാണ് അതിൻ്റെ ആ ഭംഗി, ഉള്ളിലത്തെ ഭംഗി ഇതൊക്കെ അറിയുള്ളൂ. നോക്കും ഇപ്പോൾ ശരിക്കും ഒരു വാട്ടർമെലൺ മുറിച്ച ആ ഒരു ഇതുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ, ആ ചെറിയ ചെറിയ സ്വീറ്റ്സും എല്ലാം അങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രണ്ട് പിങ്ക് കളറിലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ രണ്ട് സ്ട്രോബെറിയുടെ കുട്ടലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് ഇത് ഇഷ്ടമായത് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം.